ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞതിൽ സംശയങ്ങൾ അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് തിരുത്തിയേക്കാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി പറഞ്ഞു വന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ ഇടയ്ക്ക് ഇതിനെ മന്ത്രവാദത്തെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും, എന്ത് ചെയ്യാം, ചെയ്യാവുന്നത് അനുവദനീയമാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വിശദമായി പറയാൻ പറ്റില്ല, ആ ഒരു കാര്യം മാത്രം. അപ്പൊ അതുകൊണ്ട് ചുരുങ്ങിയ നിലയിൽ അത് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ കാര്യം പറഞ്ഞു തീർത്തേക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ശൈത്താനെ, പിശാചിനെ ഇങ്ങനെ വിട്ടിരിക്കുക. ശൈത്താൻ പലതരത്തിലുള്ള പിശാചുകളുണ്ട്, പലതരത്തിലുള്ള പിശാചുകൾ. എല്ലാ മനുഷ്യരുടെയും കൂട്ടത്തിൽ ഓരോ പിശാചും, എല്ലാ മനുഷ്യരുടെയും കൂട്ടത്തിൽ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് ഒരു ശൈത്താൻ, ഒരു മലക്കുമുണ്ട്. ഒരു മലക്കും ഒരു ശൈത്താനും എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്ന എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്. മലക്ക് എപ്പോഴും നല്ല കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കും, ശൈത്താൻ എപ്പോഴും മോശമായ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കും. ശൈത്താന്റെ പ്രേരണയെ നമ്മളുടെ അറിവും നമ്മളുടെ സാമർത്ഥ്യവും നമ്മളുടെ ഈമാനും കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തി മലക്കിന്റെ പ്രേരണ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ രക്ഷപ്പെട്ടു. മലക്കിന്റെ പ്രേരണയെ തളർത്തിക്കളഞ്ഞ് ശൈത്താന്റെ പ്രേരണയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോയാൽ നമ്മൾ പരാജിതരായി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെയും ഒരു ശൈത്താനിനെയും എല്ലാ മനുഷ്യന്റെ കൂട്ടത്തിലും നിശ്ചയിച്ചു. ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അയാളിൽ നിന്നും ഈ പിശാച് മാറിപ്പോകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിൽ പോകില്ല. ഇവിടെ ഇങ്ങനെ കുറെ ശൈത്താൻ, പിന്നെ കുറെ പിശാചുക്കളുണ്ട്. മനുഷ്യനെ പൊതുവായ നിലയിൽ നടന്ന് തെറ്റായ കാര്യങ്ങൾ പ്രേരിപ്പിച്ച് വഴി നശിക്കുന്നവർ, നിസ്കരിക്കാൻ വേണ്ടി വരുന്നവനെ നമസ്കാരത്തിന് സന്ധ്യ ഉണ്ടാക്കി ഓർമ്മയില്ലാതെയാക്കി വേറെ എന്തോ എല്ലാം ചിന്തിപ്പിച്ച് അവന്റെ ശ്രദ്ധ തിരിച്ചുകളയും. ഉദു ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉദുവിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കുഴപ്പമുണ്ടാക്കി. ഉദു ചെയ്യുന്നത് എത്രയാണ്, എത്ര പ്രാവശ്യം കഴുകി, എത്ര പ്രാവശ്യം കഴുകിയില്ല, എങ്ങനെ കഴുകി, ഇതിനെ കുറിച്ചൊക്കെ കുഴപ്പമുണ്ടാക്കി സംശയമുണ്ട്. ചില ആൾക്കാർ കാണാം സൗദിയിൽ വന്ന് ഉദു എടുത്താൽ എടുത്താൽ മതിയാവില്ല, വളം കഴുകിക്കൊണ്ടിരിക്കണ ഒരു 50 പ്രാവശ്യം കഴുകിയാലും അവർക്ക് മതിയാവില്ല. ചിലത് കൈ കഴുകും, കഴിയാ കഴിയ എവിടെ വരെ കയറ്റി കഴിയാലും പറ്റില്ല. ചില ആൾക്കാർ ഹൗദി വന്നിരിക്കുന്ന കാണാം മുകളിലുള്ള വെള്ളമെല്ലാം തട്ടി മാറ്റി കളഞ്ഞിട്ട് അവരുടെ അടിയിൽ നിന്ന് പൊടി വരും, അടിയിൽ നിന്ന് പൊടി എടുത്താൽ പൊടി വരുമ്പോഴും മുകളിൽ കിടക്കുന്ന വെള്ളം എന്തോ അഴുക്കാണ്, ഇതൊക്കെ മാറ്റിയിട്ട് അടിയിന്ന് കോരി എടുത്താൽ വെള്ളത്തിന്റെ കഴമ്പ് കിട്ടുമെന്ന് അവർ വിചാരിച്ചു. കോളി കിടക്കുന്ന വെള്ളം കൊണ്ട് കഴുകാൻ ശരിയാവില്ല. ചില ആൾക്കാരെ ഉച്ചരിക്കാൻ വേണ്ടി വന്നിരിക്കും, ഉച്ചരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ കൈ ഇങ്ങനെ മുക്കി പിടിച്ചോണ്ട് നിൽക്കും. ഇമാം റുക്കുഈ പോണത് വരെ ഇങ്ങനെ തന്നെ അല്ലെ, എന്നാലും അവർക്ക് കിട്ടൂല. അവസാനം ഇമാം റുക്കുഈയിലേക്ക് പോകുമ്പോൾ താഴെ ഒരു റുക്കുവ, അങ്ങനെയൊക്കെ കാണിക്കുക. എല്ലാം ശൈത്താന്റെ പണിയാണ്. ഈ കാര്യങ്ങൾ മുഴുവനും ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. മോഹം കഴുകുമ്പോൾ വന്ന് ശൈത്താൻ പറയാ ശരിയായിട്ടുള്ളത് അവിടെ നന്നില്ല എന്നാ തോന്നുന്നു, ഒന്നും കൂടെ കഴുകും. അത് പറ്റിയില്ല, അവർ ഇവിടെ അറിഞ്ഞില്ല, പിന്നെ ഒന്നും കൂടെ കഴുകും. ഇങ്ങനെ കഴുകി കഴുകി കുറെ കഴുകും, പാടില്ല. 3 പ്രാവശ്യമേ കഴുകാൻ പാടും, 3 പ്രാവശ്യത്തിലധികം കഴുകാൻ പാടില്ല. പൊതുവെ ചെയ്യുമ്പോൾ അവയവൻ കഴുകേണ്ടത് 3 പ്രാവശ്യമാണ്, അതിൽ കൂടുതലും കഴുകാൻ പാടില്ല. പിന്നെ എവിടെയെങ്കിലും നനയാൻ വിട്ടുപോയി ഉറപ്പാണ് നമുക്ക് നനഞ്ഞില്ല എന്ന് അങ്ങനെയുള്ള സ്ഥലം ബാക്കിയായാൽ അവിടെ കഴുകാൻ വേണ്ടി വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കൂടി ചെയ്യാം, ആവശ്യത്തിന് വേണ്ടി മാത്രം. സാധാരണ നിലയിൽ 3 പ്രാവശ്യം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു, വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ചില പള്ളികളിലൊക്കെ വേനൽക്കാലത്ത് നമസ്കരിക്കാൻ വേണ്ടി ഉദു ചെയ്യാനുള്ള വരുന്ന ആളുകൾക്ക് അത്യാവശ്യത്തിന് ഉദു ചെയ്യാൻ വേണ്ടി മാത്രം വെള്ളം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും, കൂടുതൽ വെള്ളത്തിനുള്ള ഒരു സൗകര്യവും കാണുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉദു ചെയ്യുന്ന ആള് 3 പ്രാവശ്യമല്ലാതെ 4 പ്രാവശ്യം കഴുകാൻ അനുവാദമില്ല. വെള്ളത്തിൽ കഴുകിയാൽ ശരിയാവില്ല. അങ്ങനെ 4 പ്രാവശ്യം കഴുകണമെങ്കിൽ അവൻ വേറെ വെള്ളം വിലക്കി മേടിച്ച് കഴുകിക്കൊള്ളണമെന്നാണ് നിയമം. ഈ വെള്ളം എടുക്കാൻ പാടില്ല, ഈ വെള്ളം പുതുവിന് വേണ്ടിയുള്ളതാ, 3 പ്രാവശ്യം കഴുകാവുള്ളൂ. നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാണ് കാലത്തെ ഹൗദനാഥ കിറ്റ് കൊണ്ട് തള്ളി കഴുകുന്നത്. വെള്ളം കാലത്ത് കഴുകുമ്പോ 10 പേർക്ക് ഉദു ചെയ്യാനുള്ള വെള്ളം പുറത്തു പോകും. നമ്മൾ ഉപയോഗിക്കുന്ന എന്താ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും വരുന്നു, ഒരുത്തൻ ഉദു ചെയ്യുന്നത് മിതമായ നിലയിൽ കൽപ്പിക്കപ്പെട്ടതേ ചെയ്യാവുന്നു, അളവിൽ കൂടുതൽ കഴുകരുത്. തൊടുപുഴ ആറ്റിന്റെ കരയ്ക്ക് ഇരുന്നാ ഉദു ചെയ്യണമെങ്കിലും കൂടുതൽ കഴുകും. ഒഴുകുന്ന ആറിന്റെ കരയ്ക്കിരുന്നാണ് ഉദു ചെയ്യുന്നത്, ഒരു 50 പ്രാവശ്യം മുഖം കഴുകിയെന്ന് വിചാരിച്ച് ആറ്റിന്റെ വെള്ളത്തിൽ ഒരു കുഴപ്പവും വരികല, ആറ് വെളിച്ചോട്ട് പോകുകല, കുറയുകല, മാറ്റമൊന്നും വരൂല എന്നാണ് 3 കഴുകാവുള്ളൂ, 3 കൂടുതൽ കഴുകുക.
അവ പിന്നെ വുദുവിന് വേണ്ടി മാത്രമായി വെച്ചിരിക്കുന്ന വെള്ളം കൂടുതൽ ഉപയോഗിച്ചാലോ? ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഇബാദത്തുകളിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി, കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കുറെ പിശാചുകൾ, അങ്ങനെയും കുറെ ശൈത്താന്മാരെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ശൈത്താന്മാരുടെ പണി മനുഷ്യനെ വഴിതെറ്റിക്കുക. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ കള്ളുകുടിപ്പിക്കുക, വ്യഭിചരിപ്പിക്കുക, അതല്ല, അത് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടു. നടക്കുന്ന വഴിയിൽ നിന്നും വഴി മാറ്റിക്കളയും. ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, കാരിക്കോട്ടേക്ക് പോവുക. കാരിക്കോട്ടേക്ക് പോകുമ്പോ അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കാണാം ഒരാളെ മുമ്പ് പോകുന്നത് പോലെ തോന്നും. മുമ്പ് പോകുന്ന ആളുടെ പിറകെ വെട്ടമൊക്കെ ഇയാളും പോകും കാരിക്കോട്ടേക്ക്. ആ പോകുന്ന വിശാഖ അവിടെ ചെന്ന് കാഞ്ഞുവേട്ടൻ കളയിൽ പോകും, പുറത്തോട്ട് കയറി ബൈപ്പാസിൽ കൂടെ കയറി ഇങ്ങനെ കറങ്ങി നേരെ പാലാറോട്ടിൽ പോകും. ഇവനും പോകും പിറകെ. അവസാനം പോയി കരിമുന്നത്തി എന്നിട്ട് നെല്ലാപ്പാറ കയറ്റം കയറുമ്പോഴേ കാലിക്കൂടെ എത്തിയില്ലല്ലോ ഞാൻ നടന്നിട്ട്. വളവും പിരിവെന്ന് നെല്ലാപ്പാറ ചെല്ലുമ്പോ അവൻ നിൽക്കും. അപ്പൊ ഈ മുമ്പ് വന്ന സാധനം മാറിക്കളയും. മാറിക്കളയുമ്പോ ഇവനോട് അതൊന്ന് ചന്തം വിടും. നോക്കുമ്പോ പടച്ചവരി എവിടെയെല്ലാം വന്നു വിട്ടേക്കുന്നത്. അവസാനം നോക്കുമ്പോ തിരിച്ചു പോകാനും വഴിയില്ല, ഇരുട്ട്, ഭയങ്കരമായ മഴ. അവിടെ വെച്ച് തന്നെ അവൻ ആകെ പേടിച്ച് അവസാനായി അവിടെ ചിലപ്പോ തലകറങ്ങില്ല. ശൈത്താനാണ് ചെയ്യുന്നത്. ഇങ്ങനെയും ഉണ്ട് കുറെ ശൈത്താൻ. പിന്നെ കുറെ ശൈത്താന്മാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉള്ള ശൈത്താന്മാർ. ആ ശൈത്താൻ ആള് മരിച്ചു കഴിയുമ്പോ ചിലപ്പോ നേരെ മരിക്കും, ചിലപ്പം വല്ല ആപത്തുകളിലോ അപകടങ്ങളിലോ ഒക്കെ പെട്ട് മരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്ത് വിഷം കുടിച്ചോ അല്ലെങ്കിൽ തൂങ്ങിയോ ഒക്കെ ആത്മഹത്യ ചെയ്ത് മരിക്കും. ഇങ്ങനെയൊക്കെ മരിക്കുമ്പോ പിശാചിനറിയാം ഇത് ആളുകളുടെ മനസ്സിൽ പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ആ പിശാച് രാത്രിയാകുമ്പോൾ അവരുടെ കോലത്തിൽ തന്നെ ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇറങ്ങി നിന്ന് കളയും. പോണവരെ പേടിപ്പിക്കാൻ പേടിപ്പിക്കുന്ന പിശാചുക്കളും ചിലർ പേടിച്ചു കഴിയുമ്പോ നമ്മൾ പറയാറില്ലേ ഇന്നെ ആള് വന്ന് കൂടിയതാന്ന്. ആള് വരൂല്ല. ആ ആളുടെ അതേ ശബ്ദത്തിൽ അതേ കോലത്തിൽ അയാൾ പറയുന്നത് പോലെ ഇയാളുടെ പുറത്ത് കയറിയിരുന്ന് പറയും പിശാച്. ഇത് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചൈത്താനം. ആ ചൈത്താൻ പറയുന്നതാണ്. അല്ലാതെ പോയ ആള് തിരിച്ചൊന്നും വരികല്ല, ഓരോ മനുഷ്യനും വരികല്ല. ഇപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസം ഇങ്ങനെയാണ്. നേരത്തെ ഒക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ബറാത്തിലാവുമ്പോ ഇങ്ങനെ കറങ്ങി കിടക്കും. കാർന്നവന്മാരൊക്കെ അവരൊക്കെ തുറന്നു വരുന്ന വിശ്വാസം അവര് രാത്രി വീട്ടിൽ കൂടെ വന്ന് ചോറ് കലവൊക്കെ ചോറൊക്കെ വെച്ച് നിറച്ചു വെച്ചേക്കും. എന്താ അവര് വന്ന് രാത്രി തപ്പി നോക്കുമ്പോ ചോറില്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും, പ്രയാസപ്പെടും, കുഴപ്പമുണ്ടാക്കും, അവര് വലുതൊക്കെ പറഞ്ഞേറ്റ് പോകും എന്ന് പറഞ്ഞു. ഇരുപത്തേഴാണ്ടാവുമ്പോ തിരിച്ചു പിടിച്ചു കെട്ടുവാന്ന് പറഞ്ഞാൽ അതിന് കരച്ചിലൊക്കെ ചേട്ടാവെന്നൊക്കെ പറയും. പഴയ കാലത്ത് അങ്ങനെയാ, റൂഹാനി വരും, ഊഹകൾ വരും, കാർന്നവന്മാരെ തുറന്നുവിടും, അവര് വീട്ടിൽ കൂടെ വരും അന്വേഷിക്കുന്നു. ഓരോ കാർന്നവരെയും തുറന്നു വിടൂല, ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടുകല. സാലിഹീങ്ങളായി നല്ലവരായി മരിച്ചവരാണെങ്കിൽ അവരുടെ റൂഹകളെ മോശക്കാരായ ആളുകളാണ് എങ്കിൽ അവരുടെ റൂഹകളെ സിജ്ജീനിൽ കൊണ്ടുപോയി അവിടെയാണ് ഇരിക്കുന്നത്. ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീം. അല്ലാഹു തആല അങ്ങനെ വെച്ചിരിക്കുന്നു. റൂഹുകളെയൊക്കെ തുറന്നുവിടുകയാണെങ്കിൽ പിന്നെ അങ്ങനെ തിരിച്ചു പോകും. എന്തെങ്കിലും മോശമായ നിലയിൽ ജീവിച്ച കബറിന് ശിക്ഷയുള്ള ആളുകളുടെ റൂഹുകളെങ്ങാനും അമ്മ തുറന്നിങ്ങോട്ട് വിട്ട് ആരെങ്കിലും തിരിച്ചു പോകൂ. പിന്നെ അവരെ പിടിക്കാൻ വേണ്ടി രണ്ടാമത് അസറായാലും ഒന്നും കൂടെ വരണം. വരുമ്പോ ഇവർ വേറെ എവിടെയെങ്കിലും കയറി പോകും. അങ്ങനെ തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ വിടൂല. അങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ റൂഹുകളെ തട്ടിയിട്ട് ഈ ലോകത്ത് നടക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ കാർമ്മവന്മാരുടെ കാലത്ത് മരിച്ചുപോയ ഒരു 100 കൊല്ലം മുമ്പുള്ള ആളുകളുടെ റൂഹെല്ലാം കൂടെ കൂടി തിരിച്ചുവിടെയെങ്ങാനും വന്നാൽ നമുക്ക് നടക്കാൻ ഒക്കില്ല. റൂഹുകളെ തട്ടിയിട്ട് ഒരു റൂഹും തിരിച്ചു വരും. റൂഹുകളല്ല അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ് ശൈത്താൻ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മാർഗങ്ങളായത്. ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആരെയെങ്കിലുമൊക്കെ പോയി കാണുമ്പോ അവര് പറയും ഇത് അയാൾ വന്ന് കൂടിയതാ, ഇയാൾ വന്ന് കൂടിയതാ, നിങ്ങളുടെ അയലോക്കത്തുള്ള ആള് നിന്നോട് സ്നേഹം ഉണ്ടായിട്ട് വന്ന് കൂടിയതാ, അല്ലെങ്കിൽ വെറുപ്പുണ്ടായിട്ട് വന്ന് കൂടിയതാ. അങ്ങനെ ഒന്നും വന്ന് കൂടുന്നതല്ല. പേടിപ്പിക്കാൻ വേണ്ടി ശൈത്താൻമാർ ചെയ്യുന്ന മാർഗമാണ് അല്ലാഹു തആല അതിന് അവർക്ക് കഴിവ് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ അങ്ങനെ എങ്ങാനും പേടിച്ചാൽ ആ പേടിക്ക് പരിഹാരം ഖുർആനിന്റെ ആയത്തുകൾ, സൂറത്തുകൾ, അതുപോലെ ഹദീസിൽ ദുആകൾ, ഇതൊക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആകൾ ഓതി നമ്മൾ അതിൽ നിന്ന് പരിഹാരം തരും. അത് ആരെങ്കിലും പറഞ്ഞു തന്ന് നമുക്ക് ഓതി ഊതിയോ നമ്മൾക്ക് പിടിച്ച് മന്ത്രിത്വമൊക്കെ തരുമോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അങ്ങനത്തെ മന്ത്രമെല്ലാം ജായിസാണ്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ആയത്തുകൾ, ദുആകൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന, ഇതൊക്കെ കൊണ്ടുള്ള മന്ത്രങ്ങൾ അനുവദനീയം, അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തു കുഴപ്പമൊന്നുമില്ല, അതും ചെയ്യാവുന്നതാണ്. അതിന്റെ പേരിൽ വല്ലതും വാങ്ങിച്ചു അതും കുഴപ്പമില്ല, കാരണം അത് ചികിത്സയുടെ ഒരു രീതിയാണ്, ചികിത്സയുടെ ഒരു മാർഗമാണ്. വൈദ്യന്മാർ ഡോക്ടർമാർ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും സിദ്ധവൈദ്യവും യുനാനി വൈദ്യവും ഒക്കെ നടത്തി കാശ് വാങ്ങിക്കുന്ന മാതിരി അവർ ചെയ്യുന്ന ചികിത്സയുടെ കാശാണ് അവർ വാങ്ങിക്കുന്നത്, കൂലി വാങ്ങി. അത് ചിലപ്പോൾ പിന്നാലത്തിൽ എഴുതി കുടിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും കടലാസിൽ എഴുതി അത് കഴിച്ച്. അതിന്റെ രീതിയുണ്ട്, ചികിത്സയ്ക്ക് പരമ്പരാഗതമായ നിലയിൽ രീതിയുണ്ട്. അതിന്റെ പ്രമുഖരായ ആളുകൾ അവരുടെ അനുവാദത്തോടു കൂടി പിൻഗാമികൾക്ക് പരമ്പരയായി തുടർച്ചയായ നിലയിൽ കൈമാറ്റം ചെയ്യുന്ന ചികിത്സയാണ്. അങ്ങനെ ചെയ്യുന്ന ചികിത്സ ഫലപ്പെടും, അങ്ങനെ ചെയ്യുന്ന ചികിത്സ അനുവദനീയവുമാണ്, കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് നിന്നും അറിയാതെ വേറെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് ചുമ്മാ കയറി കണക്കുമൊക്കെ കൂട്ടി പുസ്തകമൊക്കെ എടുത്തു വെച്ച് പറഞ്ഞു തരുന്നവരാണ് നമ്മളെ പോലെ. അവരെടുത്ത് പോകുമ്പോൾ നമ്മുടെ കാശും പോകും, നിങ്ങളും മാറും. ഒന്ന്. രണ്ടാമതൊരു കാര്യം, പിന്നെ ഇങ്ങനത്തെ ആളുകളെടുക്കൽ പോകുമ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളും നോക്കി പറയുന്നല്ലോ, ചിലതൊക്കെ ശരിയാവുന്നല്ലോ. ശരിയാവുമ്പോ ആ പറഞ്ഞത് കറക്റ്റാവട്ടോ, അയാൾ പറഞ്ഞ അച്ചിട്ടതാ 100% ഒരു കുഴപ്പമില്ലാത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിന്നുകൾ എന്ന് പറഞ്ഞ ജിന്നുകളുടെ ഒരു വിഭാഗമാണ് ശൈത്താൻമാർ. ശൈത്താൻ എന്ന് സാധാരണ പറയുന്നത് മനുഷ്യനെ ഉപദ്രവിക്കുകയും മോശമായ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ പതിവാക്കിയ ആ വിഭാഗത്തിന് ശൈത്താൻ എന്ന് പേര് പറയുന്നുണ്ട്. എല്ലാത്തിന്റെയും വകുപ്പ് എല്ലാം ജിന്ന് എന്ന, നമ്മളൊക്കെ മനുഷ്യന്മാരെന്ന് പറയും, പിന്നെ കുറെ പോക്കിരികളും ചമ്മാടികളും എന്നൊക്കെ പറയുന്നത് മാതിരി എല്ലാം മനുഷ്യരാണല്ലോ, അവരുടെ സ്വഭാവത്തെ വെച്ച് പറയുന്നതാണ് എന്നതുപോലെ പറയുന്നതാണ് ശൈത്താൻ എന്ന്. ജിന്നുകളുടെ വിഭാഗത്തിൽപ്പെട്ടത് അല്ലാഹു തആല രണ്ട് വിഭാഗം ജിന്നുകളെയും മനുഷ്യരെയുമാണ് സൃഷ്ടിച്ചേക്കുന്നത്. ജിന്നുകൾക്കും നബിയാക്കി അയച്ചു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മനുഷ്യർക്കും നബിയാക്കി അയച്ചു. മനുഷ്യരെയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് വിളിച്ചു, ജിന്നുകളെയും അല്ലാഹുവിലേക്ക് വിളിച്ചു. ജിന്നുകളെ ഓരോ സ്ഥലങ്ങളിൽ കൂട്ടി അവരുടെ അടുക്കൽ പോയി അവരെ അല്ലാഹുവിലേക്ക് വിളിച്ച് ഖുർആൻ ഓതി കേൾപ്പിച്ച് ഉപദേശിച്ച് ജിന്നുകളും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ സാലിഹീങ്ങളായ ധാരാളം ജിന്നുകളുണ്ടായിരുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കും ദാവത്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ ജിന്നുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവര് മനുഷ്യരുമായിട്ട് സഹകരിക്കും, കൂടുതലും മനുഷ്യരുമായിട്ട് ഇവർ യോജിക്കും, മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടും, വന്നുകൂടി മനുഷ്യർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും, സഹായിക്കും. മനുഷ്യർ അവരോട് ആവശ്യപ്പെട്ടാൽ അവർ സഹായിക്കും. അങ്ങനത്തെ ജിന്നുകളുണ്ട്. ചില ജിന്നുകൾ മനുഷ്യരെ സഹായിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന ഒരു പരിധിയിലെ സഹായം ഉണ്ടാവുകയുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള സഹായം ഉണ്ടാവുകയില്ല. അപ്പൊ ആ സഹായം കൂടുതലാക്കാൻ വേണ്ടി ജിന്നുകൾ തന്നെ അതിൽ ഒരു വിഭാഗമുണ്ട്. അവരുടെ പണി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആകാശത്തിലേക്ക് കയറി പോകും ഈ ജിന്നുകൾ, ആകാശത്തിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറും. ഹദീസിൽ വരുന്നു, ഒരു ജിന്നിന്റെ തലയിൽ അടുത്തത് അതിന്റെ തലയിൽ അടുത്തത് ഇങ്ങനെ ലൈനായിട്ട് മുകളിലേക്ക് നിൽക്കും. മുകളിലേക്ക് നിന്ന് ഒന്നാം ആകാശത്തിന്റെ അടുത്ത് വരെ ജിന്നുകൾ അവിടെ എത്തുമ്പോ മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഓരോരോ ദിവസം ഓരോരുത്തരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോ അവരിത് കേൾക്കും. അള്ളാഹുവിന്റെ തീരുമാനം ചില സമയത്ത് അവരെ തിരിച്ചുവിടാതെ എറിഞ്ഞ് കൊല്ലാൻ, അതിനാണ് ശിഹാബ് എരി നക്ഷത്രം എന്ന് പറയുന്നത്. ചിലപ്പോ നക്ഷത്രങ്ങൾ ഇങ്ങനെ എവിടെയോ പോയി ഇങ്ങനെ വീട് ഓടിപ്പോയി വീഴുന്നത് കാണാം ആകാശത്തിലേക്ക് നോക്കിയ. ഇത് മലക്കുകൾ പിശാചിനെ ജിന്നുകളെ എറിയുന്നതാണ്. അള്ളാഹു തആല അങ്ങനെ എറിയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ശൈത്താന്മാരെ എറിയും, അതിനുവേണ്ടിയും നക്ഷത്രത്തെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എറിയുന്ന നക്ഷത്രം സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, അങ്ങനെ ശൈത്താന്മാരെ ഈ ജിന്നുകളെ എറിയുമ്പോ ഏറ്റവും മുകളിൽ നിൽക്കുന്നതിന്റെ തലയില് ഉച്ചത്തലയിൽ വന്ന് ഈ നക്ഷത്രം വീഴും. ഏറ്റവും അടിയിൽ നിൽക്കുന്ന ജിന്നിന്റെ പിൻദ്വാരത്തിൽ കൂടി മലദ്വാരത്തിൽ കൂടി അത് പുറത്തു പോകും. ഇടയ്ക്കുള്ള എല്ലാം ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവനും ചെറുപ്പം. ചിലപ്പോ ഇങ്ങനെ എറിയുന്നതിന് മുമ്പേ തന്നെ എന്തെങ്കിലും കേട്ടോണ്ട് ഓടിക്കളയോ. ഈ കൊണ്ടുവരുന്ന സാധനം ആ കെട്ടിയ കാര്യം അതിന്റെ കൂട്ടത്തിൽ കുറെ കളവും കൂടെ കൂടി ഇല്ലാത്തതൊക്കെ ചേർത്ത് കൊണ്ടുവന്ന് ഈ ജിന്നിനെ സേവിച്ച് സ്നേഹിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. ജിന്നു വന്ന് പറഞ്ഞു കൊടുക്കും.
ഇയാൾ ആരെങ്കിലും ഇയാളെ അടുത്ത് പിന്നെ വന്ന് പറഞ്ഞു കൊടുക്കും, ഇന്ന ആൾ നിന്നെ കാണാൻ വേണ്ടി ഇപ്പൊ വരും. അയാൾ ഒരു സാധനം കളവ് പോയിട്ടുണ്ടെന്നും പറഞ്ഞാ വരുന്നത്, ആ സാധനം ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞേക്കണം, ഇന്ന ദിവസം കിട്ടും, ഇത്ര സമയം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞത് ശരിയല്ല, ഇത്ര ദിവസം കഴിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെയാണ് നിന്റെ കുടുംബത്തിൽ പെട്ടതാ ഇന്ന സമയത്ത് വന്നിട്ട് ഇതൊക്കെ കാണാം. ആളുകൾ വരുമ്പോൾ ഈ സാധനം നഷ്ടപ്പെട്ടു പോയ ആൾ ഒന്ന് ചോദിക്കുമ്പോൾ ഇയാൾ കണക്കെല്ലാം കൂട്ടിയിട്ട് അവസാനം ഈ ജിന്ന് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യവും അയാളെടുത്ത് പറയും. അയാൾ പോയി നോക്കിയപ്പോ സാധനം ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞത് അവസാനം അനുഭവത്തിൽ വന്ന് പറഞ്ഞ ദിവസം ഒന്നും കിട്ടിയില്ല. പിന്നെ പോയി ചോദിച്ചപ്പോ അത് കിട്ടും, കിട്ടാതിരിക്കൂല. കുറെ ദിവസം കഴിഞ്ഞ് പോയി ചോദിക്കുമ്പോ അത് ആളൊരു സ്ഥലത്ത് പോയിരിക്കുക, വരുമ്പോ എന്തായാലും അത് കിട്ടുമെന്ന് പറയും. കുറെ നാൾ കഴിയുമ്പോ അവസാനം ഈ സാധനം ഇന്ന സ്ഥലത്ത് കിട്ടും. അയാൾ പറഞ്ഞ അതേ ബാക്കി ഇടയ്ക്ക് പറഞ്ഞ നുണയല്ല അങ്ങ് വീഴുന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ഈ കളവും അതിന്റെ കൂട്ടത്തിലുള്ള ഈ കേട്ട സത്യവും ആ ഒരു സത്യമാണ്, ഈ സത്യത്തിന്റെ പേരിലാണ് ഇയാളെ വിശ്വസിക്കുക. ഇതാണ് ജ്യോത്സ്യന്മാർക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ജിന്നുകൾ ഇങ്ങനെ മനുഷ്യർക്ക് സഹായിക്കും. വഅന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദൂന ബിറിജാലി മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല ഇതെല്ലാം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആയത്ത് അങ്ങനെ ഇല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ആയത്തില്ലെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ, ഞാൻ പറഞ്ഞ ആയത്തുള്ളത് പോലെ ഇല്ലാത്തതാണ്, എപ്പോഴേ പറഞ്ഞേക്കണേ ഇല്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവര് പറയുന്നത്. ആ പറയുന്ന കാര്യം സത്യമായിരിക്കും, ആ ഒറ്റ ഒരു കാര്യത്തിന്റെ പേരിൽ ബാക്കി ഇവര് പറഞ്ഞ 100 കളവും ശരിയാണ് ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു. 100 കണക്കിന് കളവ് അതിന്റെ കൂട്ടത്തിൽ ചേർത്താണ് ഈ ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈ ജിന്നിനെ വശീകരിച്ച് ആ ജിന്നിനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും. അതുപോലെ തന്നെ ഈ ജിന്നുകളിൽപ്പെട്ട മോശക്കാരായ ജിന്നുകളെ വശീകരിച്ചു വെച്ചു, ചില ആൾക്കാർ നല്ല ജിന്നുകളെ വശീകരിച്ചു വെച്ചു, ചില ആളുകൾ മോശക്കാരായ ജിന്നുകളെ അഥവാ ശൈത്താന്മാരെ വശീകരിച്ചു വെക്കും. ആ ശൈത്താന്മാരെ കൊണ്ടാണ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത്. സിഹർ അത് മാറ്റിത്തരാം, പാട്ടിലാക്കിത്തരാം, പകരം ചെയ്യാം. ഒരാളെ സിഹർ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് പകരം ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇങ്ങനെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്ന മോശക്കാരായ ശൈത്താന്മാരെ ഉപയോഗിച്ച് ആ ശൈത്താനാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സിഹർ ഹറാമാണ്, പഠിക്കലും അതിനെ മനസ്സിലാക്കലും ഹറാമാണ്, അത് ചെയ്യൽ കുഫറുമാണ് എന്ന്. ചെയ്താൽ സിഹർ ചെയ്താൽ കാഫറായി പോകും. നേരെ ചെയ്താലും ശരി, പകരം മറിച്ച് ചെയ്താലും ശരി, രണ്ടും കുഫ്ര, ചെയ്യുന്നവർ കാഫറായി പോകും. അത് പഠിച്ച് മനസ്സിലാക്കി വെക്കൽ ഹറാമാണ്. ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من احد الا باذن الله فيتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخره من خلاق. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇതാണ് പരസ്പരം ഭിന്നിപ്പിക്കാൻ, ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ, തമ്മിൽ വിരോധം ഉണ്ടാക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതിന്റെ ഏറ്റവും വലിയ പ്രയോഗം എവിടെയാണെന്ന് അറിയാവോ? ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കും. അതിനുവേണ്ടി ആർക്കെങ്കിലും വിരോധം തോന്നിയാ കെട്ടവനും കെട്ടവനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി അവർ തമ്മിൽ ഭിന്നിക്കാൻ വേണ്ടിട്ട് മാരണം ചെയ്യും, സിഹറിപ്പിക്കും. ഇത് പഴയ കാലത്ത് സാധാരണ നിലയിൽ നടന്നിരുന്നില്ല. പല ഉദ്ദേശങ്ങളുടെ പേര്, ഒന്നിനെ അവരുടെ കുടുംബം തകരാൻ വേണ്ടി, അതല്ലെങ്കിൽ ചിലപ്പോൾ പെണ്ണിനോട് ഇവരൊക്കെ ഇഷ്ടമായിരിക്കും, കെട്ടിയോ വിട്ടു കൊടുക്കലാവും, കെട്ടിക്കൊണ്ടുപോയി അപ്പൊ അത് കിട്ടാൻ വേണ്ടി തിരിച്ചെങ്ങനെയെങ്കിലും വരാം. കുഴപ്പമുണ്ടാക്കിയാലല്ലേ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില ആൾക്കാരെ ചില പെണ്ണ് കെട്ടാൻ വേണ്ടി കല്യാണമൊക്കെ ആലോചിച്ച് വെച്ചിരിക്കും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കില്ല, വേറെ ആൾ തട്ടിക്കൊണ്ടുപോകും, വേറെ ആൾ കൊണ്ടുപോകും. പെണ്ണ് പറയും എനിക്ക് അവനെ മതി. എന്താ കാരണം? മറ്റവനോട് വിരോധം ഉണ്ടാകാനുള്ള സിഹർ ചെയ്തു വെച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ പകരം സിഹർ ചെയ്യലല്ല വേണ്ടത്, അതിനുള്ള മാർഗം എന്താണെങ്കിൽ ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്യണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രാവശ്യം യഹൂദികൾ സിഹറിച്ചു, നബിതങ്ങൾക്ക് സിഹർ ചെയ്തു യഹൂദികൾ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റായി ഇങ്ങനെ തലയല്ല ഇങ്ങനെ മന്ദം പിടിച്ച് നിൽക്കാൻ തോന്നും, ചെയ്യുന്ന കാര്യം കുളിക്കാൻ വെള്ളം എടുത്ത് വെക്കാൻ പറയും ഭാര്യമാരോട്, പിന്നെ പറിച്ചു കഴിയുമ്പം കുളിക്കൂല എന്നാ ആര് പറഞ്ഞ് വെള്ളം എടുത്ത് വെക്കാം. ചിലപ്പോ കുളിക്കും, കുളിച്ചിട്ട് പിന്നെ പറയും ഞാൻ കുളിച്ചില്ലല്ലോ കുളിച്ചില്ലല്ലോ എന്ന് പറയും. ഇങ്ങനെയാണ് ഇഷ്ടമുള്ള ആ ചില പണങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ അനുഭവം ഉണ്ട്.
എല്ലാവർക്കും ബുദ്ധിമുട്ടായി, എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ രണ്ട് മലക്കുകൾ വന്നു, ഒരാൾ തലയ്ക്ക് ഭാഗത്തും ഒരാൾ കാലിന്റെ ഭാഗത്തും. വന്നിട്ട് കാലിന്റെ ഭാഗത്തിരുന്ന ആൾ മലക്ക് ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം? തലയ്ക്കും ഭാഗത്തിരുന്ന മലക്ക് പറഞ്ഞു, ഇദ്ദേഹത്തിന് സിഹർ ബാധിച്ചെന്നാണ് തോന്നുന്നത്, സിഹർ ചെയ്തു. അപ്പൊ മറ്റേ ആൾ ചോദിച്ചു, ആരാ സിഹർ ചെയ്തു? അത് തലയ്ക്കും ഭാഗത്തിരുന്ന ആൾ പറഞ്ഞു, ഇന്ന ആളാ സിഹർ ചെയ്തത്, യഹൂദിയായ ഇന്ന ആളാണ്, ലബീദ് ബിൻ അസ്ദ് യഹൂദിയാണ് സിഹർ ചെയ്തത്. എന്തിനാ സിഹർ ചെയ്തതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഇന്ന ഇന്ന സാധനങ്ങൾ ഈത്തപ്പന മരത്തിന്റെ പ്ലാനിലെടുത്ത് വേറെ മുടി, പെണ്ണുങ്ങളുടെ ആരുടെയോ കുറെ മുടിയെല്ലാം എടുത്ത് അതിനെ എല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി എന്തോ സാധനം ഉണ്ടാക്കി സിഹർ ചെയ്തതാണ്. എല്ലാ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനത്തെ സാധനത്തിൽ ആ സിഹർ ചെയ്തത് എവിടെയാ സിഹർ ചെയ്തേക്കുന്നത്? മറ്റേ അദ്ദേഹം പറഞ്ഞു, ആ സിഹർ ചെയ്ത് കൊണ്ടുപോയി ഇന്ന തോട്ടത്തിൽ ഒരു കിണറുണ്ട്, പൊട്ടക്കിണറ്, ആ കിണറ്റിലാണ് കൊട്ടയെ വെച്ചേക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോട്ടം മനസ്സിലായില്ല. അപ്പൊ മറ്റേ അദ്ദേഹം ചോദിച്ചു, തോട്ടം എവിടെയാ എങ്ങനെയാ? അത് ഇന്ന തരത്തിൽ തോട്ടമുണ്ട്, അതിലെ ഈത്തപ്പന മരം കണ്ട, അതിന്റെ മണ്ട കണ്ട, ശൈത്താന്റെ തല പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ വികൃതമായ നിലയിലായിരിക്കും ഇരിക്കുക, ഭയങ്കരമായിട്ട് അങ്ങനത്തെ തോട്ടത്തിലാണെന്ന്. എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് പോയി. ഇവർ രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോ രാവിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് വേഗം എഴുന്നേറ്റു. എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ വിഷമിച്ച കാര്യത്തിൽ അള്ളാഹു തആല എന്നെ പരിഹാരം അറിയിച്ചു. ലബീദ് ബിൻ അസ്ദ് യഹൂദി എനിക്ക് സിഹർ ചെയ്തതാണ്, ഇന്ന ഇന്ന സാധനങ്ങളിലാണ് സിഹർ ചെയ്തിരിക്കുന്നത്, ഇന്ന സ്ഥലത്താണ് ഉള്ളത്. എന്നിട്ട് സുബഹിക്ക് വന്നപ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് മൂന്നാല് സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിൽ പോയിട്ട് ആ പൊട്ടക്കിണറ് കാണിച്ചു കൊടുത്തു. ഹദീസിൽ വരുന്നു, അതിലെ വെള്ളം രക്തത്തിന്റെ നിറമായിരുന്നു. ആ പൊട്ടക്കിണറ്റിലുണ്ടായിരുന്ന വെള്ളം രക്തത്തിന്റെ നിറമായിരുന്നു. തങ്ങൾ സഹാബിയോട് അതിൽ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി ആ സാധനം ഇന്ന സാധനം ഉണ്ട് എടുക്കാൻ പറഞ്ഞു. അതിനെ എടുത്ത് കലക്കി കൊണ്ടുവന്ന് കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി ഇറക്കി കൊടുത്തു, പരിഹാരം ദുആ ചെയ്യാൻ. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഇങ്ങനത്തെ അപകടങ്ങളിൽ ആപത്തുകളിലൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും മന്ത്രിക്കാനും ആപത്തിൽ നിന്ന് കാവൽ തേടാനും അള്ളാഹു തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്നു, ഹദീസിൽ വരുന്നു, അതെടുത്ത് മാറ്റിക്കളഞ്ഞ് ഈ സൂറത്ത് മോദിക്കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു കെട്ടിയിരുന്ന ആളെ അഴിച്ചുവിട്ടതുപോലെയായി. അത്ര നല്ല തെളിഞ്ഞു, ഒരു പ്രശ്നവുമില്ല. അതാണ് ഇങ്ങനത്തെ സിഹറ ആളുകൾ. അപ്പൊ അങ്ങനെയും ഉണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരം അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചേക്കുന്ന രീതിയിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ, ശരിയായ നിലയിലുള്ള ഖുർആനിന്റെ ഹദീസിന്റെ ദുആകൾ അസ്മാഉൽ ഹുസ്നയിലെല്ലാം മോദി ദുആ ചെയ്ത കാവൽ തേടലാണ്, അല്ലെങ്കിൽ സിഹർ എടുത്ത് മാറ്റിക്കളയാണ്. എല്ലാവരെ കൊണ്ടും അത് സാധിക്കില്ല. പകരം സിഹർ ചെയ്യിപ്പിക്കരുത്. ചെയ്യലും ചെയ്യിപ്പിക്കലും രണ്ടും ഹറാമാണ്, രണ്ടും കുഫ്റിലേക്ക് പോകുന്ന കാര്യം. സാധാരണ നിലയിൽ ചെയ്യുന്ന നല്ല ഖുർആനിന്റെ ഹദീസിന്റെ ഒക്കെ മന്ത്രങ്ങളാണെങ്കിൽ ജായിസ്. പിന്നെയുണ്ട് മന്ത്രം ശൈത്താന്റെ പേര് പറഞ്ഞ് പിശാചിന്റെ ഈ അമ്പലത്തിലും പൂജാരിമാർക്കും ഒക്കെ നേർത്തി നടത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പോറ്റിമാരെ കൊണ്ട്, നായന്മാരെ കൊണ്ട്, നമ്പൂരിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവര് ഈ പിശാചികൾ പറഞ്ഞുകൊണ്ട്, അങ്ങനത്തെ പിശാചിന്റെ പേരുകൾ പറഞ്ഞ് അവർക്ക് പ്രീതി ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ നാമങ്ങൾ പറയുമ്പോൾ ആ പിശാച് സന്തോഷത്തിന്റെ പേരിൽ മാറി നിൽക്കും. ഈ മാറി നിൽക്കണമെന്ന് പറയും, മാറി നിൽക്കും. അപ്പോഴാ ഇത് മാറുന്നത്. ഇത് ചെയ്യാൻ പറഞ്ഞു, പിശാചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ശൈത്താനിന്റെ പ്രീതി നേടാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു മന്ത്രവും ഒരു ചികിത്സയും പാടില്ല. അതാണ് പാടില്ലാത്തത്. ഖുർആനും ഹദീസും ദുആകളും കൊണ്ടുള്ള മന്ത്രവും ചികിത്സയും അനുവദനീയവും. അതുകൊണ്ട് ആരെങ്കിലും മന്ത്രം ചെയ്യുമ്പോൾ എല്ലാവരെയും കുറ്റക്കാരാക്കുക, എല്ലാവരെയും മോശക്കാരാക്കുക, എല്ലാവരെയും ആക്ഷേപിക്കുക, ഇത് പാടില്ല. അവരെങ്ങനെയാ ചെയ്യണമെങ്കിൽ അവരുടെ ചികിത്സയുടെ രീതി ശരിയാണെങ്കിൽ നല്ലതായിരിക്കും. അള്ളാഹു തആല നബിമാർക്ക് മുഅ്ജിസത്തായിട്ട് പോലും ഇങ്ങനത്തെ കാര്യങ്ങളും ചികിത്സയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരയും കുറിയും കണക്ക് നോക്കുക, ഇത് ഒരു നബിയുടെ മോചിതത്തായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നബി വരച്ച അള്ളാഹു തആല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അതേ വരയോട് യോജിച്ച തരത്തിൽ ആരെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും. കാരണം നബിയും മിനൽ അംബിയാഇ,
ഇതൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം കേട്ട് ചിവിന്റെ എല്ലാ മന്ത്രവാദികളെയും കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ആരിടത്തിലും പോകാതെ ഒരു മന്ത്രവും ഓതാതെ ഖുർആനിലോ ഹദീസിലോ ഉള്ള ദുആകൾ പോലും ഓതാൻ പാടില്ല, ഓതി ഊതാൻ പാടില്ല, മന്ത്രിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു വരുത്തി ആ കുഴപ്പമുണ്ടാക്കി കളയരുത്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത്.